നമസ്കാരം. പുണർദം നക്ഷത്രക്കാരുടെ 2023 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം പുണർദം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അറിയാം. ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരാണ് പുണർദം നക്ഷത്രക്കാർ. ഇവർ കൂടുതലായി ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചിലവിടുന്നതാണ്. കൂടാതെ ആത്മനിയന്ത്രണം ഇവരുടെ മറ്റൊരു പ്രത്യേകതയാകുന്നു. ഏതൊരു സമയത്തും മുൻകോപമില്ലാതെ ആത്മനിയന്ത്രണത്തോടെ കാര്യങ്ങൾ വീക്ഷിക്കുവാനും അത് ചെയ്യുവാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉള്ളതാണ്. ജ്യോതിഷത്തിലെ 7-ാമത്തെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. മിഥുനം രാശിയുടെ 20 ഡിഗ്രി മുതൽ കർക്കിടകം രാശിയുടെ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് പുണർദം. അതിനാൽ ഇവരെ വിശ്വസിച്ച് പല കാര്യങ്ങളും വ്യക്തികൾ ഏൽപ്പിക്കുന്നതാകുന്നു. എപ്പോഴും ജ്ഞാനം നേടുവാൻ ആഗ്രഹമുള്ളവരാണ് പുണർദം നക്ഷത്രക്കാർ. അത് ജീവിതാവസാനം വരെ ഇവർ തുടരുന്നതുമാണ്. വളഞ്ഞ വഴിയിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതല്ല, ശരിയായ വഴിയിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളിൽ മാത്രമേ ഇവർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കൂ. കൂടാതെ സത്യസന്ധത ഇവരുടെ മറ്റൊരു പ്രത്യേകതയാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ പല വിജയങ്ങളും സത്യസന്ധതയാൽ ഇവർക്ക് വന്ന് ചേരുന്നതുമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടില്ല എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നാലും താനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും ഇവർ പിൻവലിഞ്ഞ് നിൽക്കുന്നതാണ്. അതിനാൽ തന്നെ ശത്രുക്കൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തല ഇടാത്തതിനാൽ ജീവിതത്തിൽ പല വിജയങ്ങളിലൂടെയും ഇവർ കടന്നു പോകുന്നതാണ്. അനാവശ്യമായ ടെൻഷനുകൾ ഇവരിൽ നിന്നും അകലുന്നതുമാണ്. ആലോചിച്ച് മാത്രമേ ഇവർ തീരുമാനമെടുക്കൂ എന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാകുന്നു. എടുത്തുചാടി ഇവർ തീരുമാനം എടുക്കുന്നത് പൊതുവെ കുറവാകുന്നു. അതിനാൽ തന്നെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവർ വിജയം നേടുന്നതുമാണ്. കൂടാതെ ധനസമൃദ്ധി ഇവരുടെ മറ്റൊരു പ്രത്യേകതയാകുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് പല ഇടങ്ങളിൽ നിന്നും ഇവർക്ക് ധനം വന്ന് ചേരുന്നതാകുന്നു. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉള്ളതാകുന്നു. അതിനാൽ തന്നെ ഒരു കാര്യം ഇവരെ ഏൽപ്പിച്ചാൽ ആ കാര്യത്തിൽ ഇവർ വിജയം നേടും എന്നും ആ കാര്യം ഭംഗിയായി ചെയ്ത് തീർക്കുവാൻ ഇവർക്ക് സാധിക്കുമെന്നും മറ്റുള്ളവർക്ക് എപ്പോഴും ഇവരെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നതാണ്. ആ ധാരണ ഇവർ തെറ്റിക്കാതെ അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ പുണർദം നക്ഷത്രക്കാരുടെ 2023 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 4 മാസം ചെറിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. അത് സാമ്പത്തികമായോ മറ്റു നഷ്ടങ്ങളോ ജീവിതത്തിൽ വന്ന് ചേരുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ആദ്യത്തെ 4 മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാകുന്നു. കൂടാതെ അതിനുശേഷം വരുന്ന 6 മാസം വളരെ ശുഭകരമായ മാസമാകുന്നു. ഈ സമയത്ത് സാമ്പത്തികമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് 2023. വിദേശത്ത് ജോലി ലഭിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത്ര നല്ല സമയമല്ല 2023. പല കാരണങ്ങളാൽ വിദേശയാത്ര നഷ്ടമാകുവാൻ ഇവർക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാകുന്നു. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് 2023. മരണഭയം പലപ്പോഴും ജീവിതത്തിൽ കടന്ന് വരുന്നതാകുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഇഷ്ടദേവതയെ അല്ലെങ്കിൽ ദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെയും ഈ ഭയം ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നതാണ്. കൂടാതെ ആശുപത്രി വാസത്തിനും സാധ്യത കൂടുതലാകുന്നു. അത് പുണർദം നക്ഷത്രക്കാർക്ക് മാത്രമല്ല കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും ബാധകമാകുന്നതാണ്. അതിനാൽ തന്നെ ആശുപത്രി വാസത്തിനും സാധ്യത കൂടുതലാകുന്നു. സന്താനഭാഗ്യം ലഭിക്കുന്ന വർഷം കൂടിയാണ് 2023 പുണർദം നക്ഷത്രക്കാർക്ക്. വളരെ കാലമായി കുട്ടികളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് തീർച്ചയായും ഈ വർഷം സന്താനഭാഗ്യം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ മേഖലയിൽ ശോഭിക്കുന്ന വർഷമാണ് 2023.
വളരെ കാലമായി തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും വളരെ കാലം ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്ന വർഷം കൂടിയാണ് 2023. അതിനാൽ തന്നെ ഇവരുടെ കഠിനപ്രയത്നം ഫലപ്രാപ്തിയിൽ എത്തുന്നതാണ്. അതിനാൽ ഈ വർഷം ഇവർക്ക് ഈ കാര്യത്തിൽ സന്തോഷം നിറയുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും അത് ജീവിതത്തിൽ ഭാവിയിൽ പ്രയോജനപ്പെടുന്നതുമാണ്. അതിനാൽ ഇങ്ങനെയൊരു അവസരം ജീവിതത്തിൽ വന്നു ചേർന്നാൽ തീർച്ചയായും ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാകുന്നു. കൂടാതെ ഈ വർഷം ജീവിതത്തിൽ പല തരത്തിലുള്ള തകർച്ചകൾ ഇവർക്ക് നേരിടേണ്ടതായി വരുന്നതാണ്. അതിനാൽ തന്നെ ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യം മനസ്സിൽ ഓർക്കേണ്ടതാകുന്നു. ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഒരു പരിധിവരെ ഇവർക്ക് പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ് 2023. അതിനാൽ തന്നെ ഇവർക്കൊരു ജോലി പെട്ടെന്ന് ലഭിക്കുന്നതുമാണ്. അതിനാൽ തന്നെ ഈ അവസരം പുണർദം നക്ഷത്രക്കാർ ഈ വർഷം വിനിയോഗിക്കേണ്ടതാകുന്നു. കൂടാതെ കർമ്മരംഗത്ത് ഉയർച്ച നേടുന്നതിലൂടെ സാമ്പത്തികമായ ലാഭം ഇവർക്ക് വന്ന് ചേരുന്നതുമാണ്. പല തരത്തിലുള്ള പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഇതിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ സുഹൃത്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ദുരിതാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇരിക്കുന്നവർ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നഷ്ടം പറ്റുവാൻ സാധ്യത കൂടുതലാണ്. സെപ്റ്റംബറിന് ശേഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അതിനാൽ ഈ കാര്യവും എപ്പോഴും ശ്രദ്ധയിൽ വേണ്ടതാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2023 അത്ര ശുഭകരമായ വർഷമല്ല. പഠനത്തിൽ പിന്നോട്ട് പോകുവാനും ശ്രദ്ധക്കുറവും പഠിച്ചത് ഓർമ്മ നിൽക്കാത്ത അവസ്ഥയും പലപ്പോഴും ജീവിതത്തിൽ വന്നു ചേരാം. ഈശ്വര ആരാധനയിലൂടെ ഇത് മറികടക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനം മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ദിവസമോ നടത്തുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമല്ല 2023. പല വിധത്തിലുള്ള ചതികളും പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ വന്നു ചേർന്നേക്കാം. ഇതിൽ നിന്നും തന്ത്രപൂർവം മറികടക്കുകയാണ് വേണ്ടത്. ഇത് ഈശ്വരാരാധനയിലൂടെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. പരിഹാരങ്ങൾ വീഡിയോയിൽ പിന്നീട് പറയാം. ബിസിനസ് ചെയ്യുന്നവർക്കും അത്ര അനുകൂലമായ സമയമല്ല ജീവിതത്തിൽ വന്ന് ചേരുക. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. പല നഷ്ടങ്ങളും സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ പ്രത്യേകം ഈ വർഷം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ അച്ചടക്കം പുലർത്തുകയും ചതി വന്നു ചേരും എന്ന ചിന്തയോടെ മുൻപോട്ട് പോവേണ്ടതുമാകുന്നു. ഈ വർഷം ജീവിതത്തിൽ വന്നു ചേരുന്ന ദുരിതാനുഭവങ്ങൾ ഒഴിവാക്കുവാനും ദുരിതങ്ങൾ വന്നു ചേരാതെ ഇരിക്കുവാനും ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ശിവാരാധന മുടക്കരുത്. പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. ഭഗവാനെ പിൻവിളക്കും ധാരയും എല്ലാ മാസവും നടത്തുക. ഇതും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനൊരു കാരണം ആകുന്നതാണ്. മരണഭയം ജീവിതത്തിൽ വന്നു ചേർന്നവർക്ക് ഭഗവാന് മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നതിലൂടെ മരണഭയം ഒഴിവാകുന്നതാണ്. അതിനാൽ തന്നെ ഈ ഹോമവും നടത്തുവാൻ മറക്കരുത്. കൂടാതെ ഗണപതി സ്വാമിയെ ആരാധിക്കുന്നതും അത്യുത്തമമാകുന്നു. ഇതിലൂടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ്. കൂടാതെ ഗണപതിക്ക് കറുകാമാലയും ഗണപതി ഹോമവും നടത്തുന്നതും അത്യുത്തമമാകുന്നു. ഗണപതി ഹോമം നടത്തുന്നതിനോടൊപ്പം ഭഗവതി സേവ കൂടി നടത്തുവാൻ സാധിക്കുന്നത് ഫലം ഇരട്ടിപ്പിക്കുന്നതാണ്. കൂടാതെ ശിവപുരാണം പാരായണം ചെയ്യുകയും ശിവസഹസ്രനാമം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാകുന്നു. ഇതിലൂടെയും ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്.